നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമകളിൽ ഒന്നാണ് കൊള്ള. ബോബി ആൻഡ് സഞ്ജയ് എന്ന മലയാളത്തിന്റെ പ്രിയ റൈറ്റേഴ്സാണ് ഈ സിനിമയും എഴുതിയിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ മലയാള സിനിമ ആരാധകനും ഈ കൊള്ള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂയാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. രജിഷ വിജയൻ, പ്രിയ പ്രകാശ് വാര്യർ, അലൻ സിയർ, വിനയ് ഫോർട്ട് തുടങ്ങിയ പ്രമുഖ താരങ്ങളാണ് ഈ കൊള്ള എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കുടുംബങ്ങൾ തന്നെയാണ്. സൂരജ് വർമ്മ എന്ന സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു സംവിധായകൻ മികച്ച ഒരു കയ്യടി ഈ സിനിമ കണ്ട ഓരോ വ്യക്തിയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആദ്യത്തെ സിനിമയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുപോലത്തെ മേക്കിംഗ് ആണ് ഈ കൊള്ള എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. എന്താണേലും ഈ ഒരു സിനിമയ്ക്ക് മികച്ച ഒരു കയ്യടി ആ സംവിധായകന് കൊടുക്കുക തന്നെ വേണം. ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഈ കൊള്ള എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കൂടുതൽ കഥാകാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, അത് തീർച്ചയായിട്ടും സ്പോയിലറായി മാറും. കാരണം നമുക്കറിയാം ത്രില്ലർ പോലത്തെ ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ മൂവികളുടെ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞാൽ അത് സ്പോയിലറായി മാറാൻ സാധ്യതയുണ്ട്. അത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു സിനിമാ ആസ്വാദകനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മികച്ച മേക്കിംഗ് ആണ് ഈ സിനിമയിൽ നമുക്ക് ഒരു തുടക്കം മുതൽ അവസാനം വരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒട്ടേറെ ട്വിസ്റ്റുകൾ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമയിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മെസ്സേജാണ്. അത് അത്ര നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെസ്സേജല്ല. പക്ഷേ ആസ് എ എന്റർടൈനർ ഈ സിനിമ നല്ലൊരു മൂവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ സംവിധായകന്റെ മികവാണ്. ഒരു പുതുമുഖ സംവിധായകനാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു ലാഗ് പിടിപ്പിക്കാത്ത രീതിയിലാണ് അദ്ദേഹം ഈ സിനിമയിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ ഒരു പ്രേക്ഷകന് ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ട്വിസ്റ്റുകൾ എല്ലാം തന്നെ ഈ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു സംവിധായക മികവ് ഈ സിനിമയിൽ കാണാൻ സാധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ആ സംവിധായകനെ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ കാസ്റ്റ് സെലക്ഷനാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് കാസ്റ്റ് സെലക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. രജിഷ വിജയൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, മലയാള സിനിമ ആരാധകർക്ക് അറിയാവുന്നതാണ്. കൊടുക്കുന്ന റോളുകൾ കൃത്യമായിട്ട് വൃത്തിക്ക് ചെയ്തു തരുന്ന താരമാണ് രജിഷ വിജയൻ. ഈ സിനിമയ്ക്കകത്ത് നെഗറ്റീവ് റോളാണെങ്കിലും അത് അടിപൊളിയായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി രണ്ടാമത്തെ താരം പ്രിയ വാര്യർ, രജിഷ വിജയനൊപ്പം തന്നെ മികച്ച രീതിയിൽ കിട്ടിയ റോള് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പ്രിയ വാര്യർക്കും സാധിച്ചിട്ടുണ്ട്. വിനയ് ഫോർട്ടും അലൻ സിയറും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് കൊടുക്കുന്ന റോളുകൾ എത്ര കൃത്യമായിട്ടാണോ ഒരു സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത്, ആ സംവിധായകൻ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ മികച്ച രീതിയിൽ ആ താരങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമയിൽ. അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും ഇതിന്റെ കാസ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ്. അതിന്റെ അഭിനേതാക്കളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരു അഭിനയ മികവെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ബോബി ആൻഡ് സഞ്ജയ്, പറയേണ്ട കാര്യമില്ലല്ലോ. മലയാള സിനിമ ആരാധകരുടെ ഹൃദയത്തിൽ എന്നും ഇടം നേടിയ റൈറ്റേഴ്സാണ്. അവരുടെ ആ ഒരു റൈറ്റിംഗ്, നമുക്കറിയാം ആ ഒരു എഴുത്ത് തന്നെ ഈ കഥയിൽ തുടക്കം മുതൽ അവസാനം വരെ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള എല്ലാ ട്വിസ്റ്റുകളും ആവശ്യ സമയത്ത് തന്നുകൊണ്ടാണ് അവർ ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രീതിയിലുള്ള ബീജിയമും കാര്യങ്ങളൊക്കെയാണ് ആവശ്യം വരുന്ന സമയത്ത് തന്നിരിക്കുന്നത്. കൂടാതെ ചില ബീജിയം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾക്കൊക്കെ ബീജിയമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ആ സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ അഞ്ചാമത്തെ കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്, നല്ല അടിപൊളി ലൊക്കേഷൻസ് ഒക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിക്കൊക്കെ ആവശ്യമായ രീതിയിൽ ചില ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ ഈ സിനിമയിൽ കൊണ്ടുവരുവാനായിട്ട് ഇതിന്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ പോസിറ്റീവായിട്ടാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പോസിറ്റീവായിട്ട് സിനിമയിൽ പറയാനുള്ളത്. ഇനി നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് സിനിമയിൽ തോന്നിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയൊരു കാര്യം പറയാനാണ്, നെഗറ്റീവ് അല്ല എങ്കിൽ പോലും പറയാനുള്ളത് ഈ സിനിമയിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതിന്റെ എൻഡിങ്ങിൽ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്നുള്ള ഒരു നെഗറ്റീവ് മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷെ ആസ് എ എന്റർടൈനർ നല്ലൊരു മൂവിയാണിത്. നമുക്ക് ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഈ സിനിമ നല്ല പെർഫെക്റ്റ് മൂവി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരു നെഗറ്റീവായിട്ടല്ല അത് പറയുന്നത്, പക്ഷെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, അങ്ങ് ഇഷ്ടപ്പെടുന്ന അല്ല ഇഷ്ടപ്പെടുന്ന നല്ല പറയണേ, ഒരു പോസിറ്റീവായിട്ടുള്ള ചില മെസ്സേജുകളുണ്ടല്ലോ ഓരോ സിനിമകളും കൊടുക്കുന്നത്, ആ രീതിയിലുള്ള മെസ്സേജുകളല്ല ഈ സിനിമയിൽ വരുന്നത് എന്നുള്ള കാര്യം മാത്രം എടുത്തു പറയുകയാണ്. പക്ഷേ ഒരു എന്റർടൈനറായിട്ട് തീർച്ചയായിട്ടും ഈ സിനിമയെ കാണുകയാണെങ്കിൽ മികച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ ഒരു കൊള്ള എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുകയാണ്. തീർച്ചയായിട്ടും
ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 5 ഒരു 4 ആണ് ഞാൻ കൊടുക്കുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതേ ഉള്ളൂ. മറ്റൊരു വ്യക്തിക്ക് ഈ സിനിമ കാണുമ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കും. എന്താണെങ്കിലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സിനിമ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റുകൾ തന്നെ പോയി ഈ സിനിമ കാണും. തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്ന മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവികളിൽ നമുക്ക് മുൻപന്തിയിൽ തന്നെ നിർത്താൻ സാധിക്കുന്ന ഒരു മൂവിയാണ് ഈ കോള എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് ഫോർ വാച്ചിങ്.